നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ ഒരു അപൂർവ വ്യക്തിത്വത്തെക്കുറിച്ചാണ് നമ്മൾ ബിഗ് സ്റ്റോറി ഇന്ന് ചർച്ച ചെയ്യുന്നത്. മറ്റാരുമല്ല, കേരളത്തിൻ്റെ അഭിമാനമായ പട്ടം താനുള്ളയെക്കുറിച്ചാണ്, പട്ടം താനുള്ള വഹിച്ചിരുന്ന പദവികളെക്കുറിച്ചാണ്. കേരള രാഷ്ട്രീയത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, അതല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത മികച്ച ഒരു ഭരണാധികാരിയായിരുന്നു പട്ടം താനുള്ള. പട്ടം താനുള്ള വഹിച്ചിരുന്ന പദവികൾ, അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഒരു വ്യക്തി ആദ്യം പ്രധാനമന്ത്രിയായിരിക്കുക, പിന്നീട് മുഖ്യമന്ത്രിയാകുക, പിന്നീട് ഗവർണറാകുക, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇതൊരു കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ഒരു പ്രധാനമന്ത്രിയായിരുന്ന ആൾ പിന്നീട് മുഖ്യമന്ത്രിയാവുക, അതിനുശേഷം ഗവർണറാകുക എന്നുള്ളത് നമുക്ക് ഇന്ന് കേൾക്കുമ്പോൾ അല്പം അവിശ്വസനീയമായി തോന്നാം. പക്ഷേ പട്ടം താനുള്ളയെ സംബന്ധിച്ച് ഈ മൂന്ന് പദവികളും വഹിച്ചിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മൾ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അന്ന് നാട്ടുരാജ്യങ്ങളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. ഇവയാണ് ചെറിയ ചെറിയ സംസ്ഥാനങ്ങളായി അന്ന് രൂപം കൊണ്ടത്. അന്ന് ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ പല സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അങ്ങനെ തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു പട്ടം താനുള്ള. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, ദിവാൻ ഭരണമൊക്കെ മാറി, രാജഭരണമൊക്കെ ഒഴിഞ്ഞ് ആദ്യമായൊരു ജനാധിപത്യ സർക്കാർ വരുമ്പോൾ തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു പട്ടം താനുള്ള. പല നേതാക്കളും അവരുടെ സംസ്ഥാനങ്ങളിലെ ആദ്യ പ്രധാനമന്ത്രിമാരായിരുന്നു അക്കാലത്ത്. പിന്നീടാണ് ആ പദവിയുടെ പേര് മുഖ്യമന്ത്രി എന്നാക്കി മാറ്റിയത്. കേരളത്തിലെ നാട്ടുരാജ്യങ്ങളെ സംയോജനമൊക്കെ ഉണ്ടത് 1957 നമുക്കെല്ലാവർക്കും അറിയാം. അതിനു മുമ്പ് തിരുക്കൊച്ചിയായിരുന്നു. പിന്നീട് തിരുക്കൊച്ചിയിലും പട്ടം താനുള്ള മുഖ്യമന്ത്രിയായിരുന്നു. നേരത്തെ പ്രധാനമന്ത്രി ആയിരുന്ന അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു. പിന്നീട് 1960 അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്നു. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, പട്ടം താനുള്ള ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം പിന്നീട് കോൺഗ്രസ് വിട്ട് PSP രൂപീകരിക്കുന്ന PSPയുടെ സ്ഥാപക നേതാക്കളൊരാളായി അദ്ദേഹം മാറുന്നു. ആ പാർട്ടി ഇന്ന് കേരളത്തിൽ ഇത്തരത്തിൽ നിലവിലില്ല എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. PSPയുടെ ഒരുപക്ഷെ ആദ്യത്തെ അവസാനത്തെയും കേരളത്തിലെ മുഖ്യമന്ത്രി പട്ടം താനുള്ളയായിരുന്നു. അങ്ങനെ 1960 അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു. ആ മന്ത്രിസഭയ്ക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ മന്ത്രിസഭയിലാണ് കേരളത്തിൽ ആദ്യമായി ഉപമുഖ്യമന്ത്രി പദം വന്നത്. ആർ ശങ്കർ, കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവായിരുന്ന ആർ ശങ്കറായിരുന്നു അന്ന് ഉപമുഖ്യമന്ത്രിയായിരുന്നത്. പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവ് PT ചാക്കോ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അങ്ങനെ വളരെ പ്രഗത്ഭന്മാരുടെ ഒരു മന്ത്രിസഭയായിരുന്നു പട്ടം താനുള്ള നയിച്ചിരുന്നത്. പിന്നീട് 1962 പട്ടം താനുള്ള പഞ്ചാബ് ഗവർണറായി നിയോഗിക്കപ്പെടുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നേരെ ഗവർണർ സ്ഥാനത്തേക്ക് എത്തിയ ഏക വ്യക്തിയാണ് പട്ടം താനുള്ള. കാരണം അതിനുശേഷം ഐക്യകേരളത്തിൽ മുഖ്യമന്ത്രിമാരായിരുന്ന ആരും തന്നെ ഗവർണർമാരായി നിയമിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. 1957 മുമ്പ് കേരളത്തിലെ തിരുക്കൊച്ചിയിൽ മുഖ്യമന്ത്രിയായിരുന്ന എ.ജെ. ജോൺ അന്നത്തെ മദ്രാസി സംസ്ഥാനത്തെ ഗവർണറായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമെങ്കിലും, ഐക്യ കേരളം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിലൊരു നേതാവ് മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്തെ ഗവർണറായി നിയോഗിക്കപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ് എന്ന് പറയാം. ആദ്യം പഞ്ചാബിൽ ഗവർണറായിരുന്ന പട്ടം താനുള്ള, പിന്നീട് അദ്ദേഹം ആന്ധ്രയിലെ ഗവർണറായി അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയായിരുന്നു. അവിടെ അദ്ദേഹം കാലാവധി പൂർത്തിയാക്കിയാണ് 1968 തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയത്. ഇന്നത്തെ പല നേതാക്കന്മാരെയും പോലെ തിരിച്ചെത്തിയ അദ്ദേഹം വീണ്ടും രാഷ്ട്രീയത്തിലൊന്നും സജീവമായില്ല. അദ്ദേഹം പിന്നീട് വിശ്രമ ജീവിതം നയിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ എല്ലാവരും എക്കാലത്തും ആദരവോടെ കണ്ടിരുന്ന ഈ വലിയ ഒരു നേതാവിന് ആണ് ഈ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. ആദ്യം പ്രധാനമന്ത്രി, പിന്നെ മുഖ്യമന്ത്രി, പിന്നെ ഗവർണർ. ഇത് ഇനി ആർക്കും ഈ ഒരു നേട്ടം, അല്ലെങ്കിൽ ഈ ഒരു വളരെ അത്ഭുതകരമായ ഈ ഒരു സ്ഥാനലബ്ധി ഉണ്ടാകാനും പോകുന്നില്ല.